VPS Lakeshore FM Healthline. ഈ പരിപാടിയുടെ പ്രായോജകർ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി. പൊതുജനങ്ങളുടെ അറിവിലേക്കായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കോവിഡ് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കുട്ടികൾ, പ്രായമായവർ, മാരക രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവർ, കൂടാതെ ഇപ്പോൾ കോവിഡാനന്തര രോഗങ്ങളാൽ വലയുന്നവരും കോവിഡിനെ നേരിടുന്നതോടൊപ്പം ആരോഗ്യം പരിപാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ സദാ സേവന സന്നദ്ധരായി ഞങ്ങളുണ്ട്. വി പി എസ് ലേക് ഷോർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊച്ചി. വി പി എസ് ലേക് ഷോർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കും. കരളിനി ചിരിച്ചുകൊണ്ടേയിരിക്കും. കരൾ മാറ്റിവെക്കൽ ഉൾപ്പെടെ കരളിന്റെ സമ്പൂർണ്ണ സംരക്ഷണം ഇപ്പോൾ എല്ലാവർക്കും താങ്ങാവുന്നതാണ്. കരൾ മാത്രമല്ല, അവയവങ്ങൾ മാറ്റിവെക്കുന്നത് ഇപ്പൊ സാധാരണ കാര്യമാണല്ലോ. വി പി എസ് ലേക് ഷോർ, ഇന്ത്യാസ് ഫൈനസ്റ്റ് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സെന്റർ. ഇന്ന് ഈ പരിപാടിയിൽ എന്താണ് ഷാർക്കോട്ട് ഫുട്ട്, ഇതേക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫുട്ട് ആൻഡ് ആംഗിൾ സർജൻ ഡോക്ടർ രാജേഷ് സൈമണുമായി അഭിമുഖം. അസ്ഥികളെ സംബന്ധിച്ച ഒരുപാട് രോഗാവസ്ഥകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുകൊണ്ട് വളരെ ഗുരുതരാവസ്ഥയിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായമേറെ ആകുമ്പോഴാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ഇതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ബലക്ഷയം വരുന്നത്, ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത്. ഇപ്പോൾ ആർത്തവവിരാമത്തിന് ശേഷമൊക്കെയാണ് അവർ ഹോർമോണിലുള്ള വ്യതിയാനം കൊണ്ടും കാൽസ്യത്തിൻ്റെ കുറവും അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇതേപോലെ തന്നെ നമ്മൾ പലവിധ രോഗാവസ്ഥകൾ കൊണ്ടും അസ്ഥികൾക്ക് കുറേ ബലക്ഷയവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതിലൊക്കെയുള്ള അടിസ്ഥാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുകയും അതിന് തക്ക സമയത്ത് ചികിത്സ തേടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അസ്ഥി സംബന്ധമായ, പ്രത്യേകിച്ചും കാൽപാദത്തിലെ അസ്ഥി സംബന്ധമായ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം. ഇപ്പോൾ ഷാർക്കോട്ട് ഫുട്ട് എന്നാണ് നമ്മൾ ഇതിനെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്. ഇത് കാലിൻ്റെ പാദത്തിലെ അസ്ഥിക്ക് വരുന്ന ഒരു ബലക്ഷയം, പൊട്ടലും അതുകൊണ്ട് അതിൻ്റെ ആകൃതി മാറിപ്പോകുന്ന ഒരവസ്ഥയാണെന്നാണ് ലളിതമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുന്നു, ഈ അവസ്ഥ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക, ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം, എങ്ങനെ ഇത് ചികിത്സിക്കാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പം ആദ്യം തന്നെ എന്താണ് ഈ കാലിലെ പാദത്തിലെ അസ്ഥിക്ക് ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ടുണ്ടാവുന്നത്, എന്താണ് ആ രോഗാവസ്ഥ? ഷാർക്കോട്ട് ഫുട്ട് എന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ന്യൂറോളജിക്കൽ ഡിസീസാണ്. ഒരു നരമ്പുകൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന, നമുക്ക് സ്പർശനം ചെയ്യുന്ന നരമ്പ് അതങ്ങ് മരവിച്ചു പോകുന്നു. ആ നരമ്പ് എല്ലിന് സപ്ലൈ ചെയ്യുന്ന നരമ്പുകളും ഉണ്ട്, അത് കേടുവരുന്നു. കേട് വന്ന് കഴിയുമ്പോഴേ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം പോകുന്നു. രണ്ട് തിയറിയുണ്ട്, ബ്ലഡ് വെസൽ തിയറി, ന്യൂറോളജിക്കൽ തിയറി എന്നൊക്കെ പറഞ്ഞ തിയറീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക്കലി നമ്മുടെ സ്പർശനം, നമ്മുടെ സെൻസേഷൻ അത് കംപ്ലീറ്റ്ലി അങ്ങ് ഡാമേജ് ആയി, അത് നഷ്ടപ്പെട്ടു പോവാണ് കാലിൽ. അതെ, അന്നേരം അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഒരു നോർമലി നടക്കുമ്പം ഉള്ള പ്രശ്നങ്ങളെ ഈ ഷാർക്കോട്ട് ഫുട്ടിൻ്റെ തുടക്കം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും ഞങ്ങൾ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പം എല്ലാം ഇങ്ങനെ പൊട്ടി മാറുന്നത്. ഈ സ്റ്റേജ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷനാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ടു ട്രീറ്റ്. കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, പക്ഷെ ചികിത്സിക്കാൻ ഈസിയാണ്. ആ സമയത്ത് കണ്ടുപിടിച്ചാൽ, ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഇത് കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഡയബറ്റീസ് പേഷ്യൻസിനാണ്, പ്രമേഹ രോഗികൾ. പ്രമേഹ രോഗികൾക്ക്, അതായത് അവർക്ക് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് കൊണ്ടാണ്. അത് തന്നെ. സോ ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം, തുടക്കം. പല ന്യൂറോളജിക്കൽ കാരണങ്ങൾക്കായി ഇത് പിന്നെ ഷാർക്കോട്ട് ഫുട്ട് വരും. പക്ഷേ കോമൺ പ്രോബ്ലം ഇസ് ഇൻ ഡയബറ്റീസ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ത്യ ഇസ് നോൺ ടു ബി ഒരു ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്, ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാഷ്ട്രമായിട്ട്. അതിനകത്തൊരു 5 അല്ലെങ്കിൽ 7% ഷാർക്കോട്ട് ഫുട്ടായിട്ട് മാറുന്നത്. ഈ 5% എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ വരുമ്പോൾ അറ്റ്സ് എ ഹ്യൂജ് നമ്പർ. ആൻഡ് അതിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ ആൾക്കാരുടെ കാലിൻ്റെ ഷേപ്പ് മാറിപ്പോന്നു. ഷേപ്പ് മാറുമ്പോഴത്തേന് അൾസർ വരും. ഈ അൾസർ
ക്യാൻസർ വരുമ്പോഴത്തേന് ആൾക്കാരെ പറയും പ്രമേഹം അതുകൊണ്ട് മുറിവ് ഉണങ്ങുന്നില്ല. അതല്ല കാരണം, കാലിൻ്റെ ഷേപ്പ് മാറിപ്പോയി. നമ്മുടെ പാദം ഒരു നോർമലി നല്ലൊരു ആർച്ച്, ഫുട്ടിന്റെ ഷേപ്പ് കണ്ടിട്ട റോമൻ ആർച്ച് വന്നേക്കുന്നത്, അതായത് റോമൻ ആംഫി തിയേറ്ററിന്റെ ഒക്കെ, അതായത് പ്രത്യേക ഷേപ്പാണ് നമ്മുടെ കാലിന്റെ. നമ്മുടെ കാലിന്റെ ചിലർക്ക് ഫ്ലാറ്റ് ഫുട്ട് പണ്ടേ ഉണ്ടാവും, ഫ്ലാറ്റ് ഫുട്ട് ഒരു വേരിയന്റ്. പക്ഷെ ആ റോമൻ ആർച്ച് ഇടിഞ്ഞു വീണിട്ട് ഒരു ബോട്ട് ഷേപ്ഡ് ഫുട്ട് ആവുന്നത്, നമ്മുടെ കാലിന് കംപ്ലീറ്റ്ലി റോക്കർ ബോട്ടം, വഞ്ചി പോലെ കംപ്ലീറ്റ്ലി റോക്കർ ബോട്ടം ആവും. അതിന്റെ അടിഭാഗത്ത് മുറിവ് വരും. പേഷ്യന്റിന് പെയിനും കാണത്തില്ല, ആൻഡ് ഹീസ് ഹാപ്പിലി വാക്കിംഗ്. വേദന ഇല്ലാത്ത ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നാഡികളുടെ സംവേദന ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ? സന്ദേശങ്ങൾ ബ്രെയിനിലേക്ക് അയക്കാണ്, ന്യൂറോപ്പതി കാരണം നഷ്ടപ്പെടുന്നു. അറിയുന്നില്ല, അതുകൊണ്ട് അത് പൊട്ടിയാരും അറിയുന്നില്ല. പക്ഷെ ഇത് എത്ര നടക്കുന്നു അത്രയും കാലിന് ഡാമേജ് ആവുന്നു, അവിടുന്ന് ഇൻഫെക്ഷൻ കയറി പോകുന്നു, എന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി സ്പ്രെഡ് ആയിട്ട് എത്രയോ ആൾക്കാരുടെ കാല് മുറിച്ചു കളയേണ്ട അവസ്ഥ. ഇതാണ് നമുക്ക് ഇന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് തടയാൻ പറ്റുന്നത്. പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ഫ്രാഗ്മെന്റേഷൻ സ്റ്റേജ്, അതായത് പൊട്ടിപ്പോകുന്ന സമയത്ത് നീര് മാത്രമേ കാലിന് വരുന്നുള്ളൂ. കാലിന്റെ ഷേപ്പ് മാറിയിട്ടില്ല, പക്ഷെ കാലിന് സഡൻ ആയിട്ട് നീര് വരുന്നു. വേദന ഉണ്ടാവില്ല, വേദന വലിയതായിട്ടില്ല. അപ്പൊ എല്ലാരും കാണുന്ന ഒരു കോമൺ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ ഒരു സെല്ലുലൈറ്റിസാ, ഇൻഫെക്ഷനാ, ആന്റിബയോട്ടിക് കൊടുത്ത് നമ്മളെ പറഞ്ഞയക്കുക. അവിടെ ഏറ്റവും വലിയ തെറ്റ് വരുന്നത്, ഇത് ഇൻഫെക്ഷൻ അല്ല, ഇത് ഷാർക്കോട്ട് ഫുട്ടിന്റെ അറ്റാക്കാണ്. ഇത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ ഇതൊരു അറ്റാക്കാണ്. ഈ സമയത്ത് ആദ്യത്തെ ദിവസം എക്സ്റേ ചിലപ്പോൾ നോർമൽ ആയിരിക്കും. ആദ്യത്തെ സമയത്ത് MRI ചെയ്താലേ അത് കണ്ടുപിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ബോൺ സ്കാൻ ചെയ്താലേ കണ്ടുപിടിക്കത്തുള്ളൂ. പക്ഷെ ഒരു 3-4 ഒക്കെ ആകുമ്പോഴത്തേനെ പല ബോൺസ് പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എക്സ്റേ തന്നെ. പാദത്തിന്റെ എല്ല് ഇങ്ങനെ പൊട്ടിയിട്ട് നടുവിൽ പൊട്ടിയിട്ട് താഴെ, അതായത് കംപ്ലീറ്റ് ഇങ്ങനെ നമ്മളെ ഒരു പടക്കം പൊട്ടിച്ച എങ്ങനെ ഇരിക്കുക, ആ ഒരു ബേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണുന്നത്. പല പീസ്, കൊച്ചു പീസ് കാണുന്നത്. പക്ഷെ ആ സമയത്താണെങ്കിലും ജസ്റ്റ് നമുക്കത് കണ്ടുപിടിച്ച് അത് ഐഡന്റിഫൈ ചെയ്ത് ഒരു പ്ലാസ്റ്റർ ഇട്ട് കാല് കുത്താതെ പോയാൽ വി ക്യാൻ സേവ് ദ ഫുഡ്. അതായത് കാല് അനക്കാതെ നമുക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അതായത് എല്ല് തമ്മിലൊക്കെ ചേരും, അത് സ്വന്തമായിട്ട് ബോഡി അത് ചെയ്യും. നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ പരിപാടി കേട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 പേരുടെ കാല് അങ്ങനെ രക്ഷപ്പെടുവാണെങ്കിൽ വി ഹാവ് സർവ് ദ മോട്ടോ, ബിക്കോസ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം. ഈ ഒരു ടൈം ടു ട്രീറ്റ്. അതെ, ആ സമയത്ത് നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഡോക്ടർ, ഒരു സംശയം ഇവിടെ വരും, ഇങ്ങനെയുള്ളവർക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അവർക്ക് വേദന ഉണ്ടാവുമോ നടക്കുമ്പോൾ? ആക്ച്വലി അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നമുക്ക് ഫീഡ്ബാക്ക് മെക്കാനിസം ബ്രെയിനിലോട്ട് തിരിച്ച് വേദന അറിയില്ല, അറിയുന്നില്ല. അതുകൊണ്ട് പേഷ്യന്റ് വേദന ശരിക്കും അനുഭവിക്കും എന്തായാലും, പക്ഷെ അത് ഇവർ തലച്ചോറിലേക്ക് പോകാത്തതുകൊണ്ട് നമ്മൾ വേദന ഇല്ലാന്ന് അറിയുന്നില്ല. ന്യൂറോപ്പതി കാരണം അതുകൊണ്ട് അവര് നടക്കും. അവര് പറയുന്നത് എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ നടക്കാതിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഡാമേജ് കൂടുന്നത്. അതെ, പൊട്ടലൂടും. അന്നേരം ആ സമയത്ത് പ്ലാസ്റ്റർ ഇട്ട് കാല് പൊക്കി വെച്ച്, പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു 10-15 കൊണ്ട് ശരിയാവത്തില്ല. 3-4 സമയമെടുക്കും, ഭയങ്കരമായിട്ട് സമയമെടുക്കും. അതൊരു ആദ്യം ഒരു ആളിനോടൊരു പറയാനായിട്ട് ഇങ്ങനെ നിങ്ങൾ 2 കാല് ചവിട്ടാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഒരു ഉൾക്കൂടാൻ പറയും, എന്റെ കാലിന് ഒരു പ്രശ്നം ഇല്ലല്ലോ, എന്തിനാ ഞാൻ ഇങ്ങനെ ചവിട്ടാതിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഒരു പ്രോബ്ലം. സോ ഇഫ് യു ഐഡന്റിഫൈ, പേഷ്യന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇന്റർനെറ്റിലൊക്കെ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ഷാർക്കോട്ട് ഫുട്ട് എന്ന് അന്ന് അടിച്ചു നോക്കിക്കാൻ നേരം അറിയാൻ പറ്റും എത്ര ഡാമേജിങ് ആണ്. ഒരുപാട് പടങ്ങൾ ഷാർക്കോട്ട് ഫുട്ട് എന്ന് അടിച്ചാൽ അൾസർ റിലേറ്റഡ് ഫോട്ടോസ് ആ വരുന്നത്. അത് നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്താൽ അവര് യൂഷ്വലി ചികിത്സയ്ക്ക് വരും. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞ പ്രമേഹ രോഗികളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അവർക്ക് വേദന പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പോ ഈ ചെരുപ്പ് ഇടാതെ നടക്കുന്നത്, അതേപോലെ തന്നെ കടുത്ത പ്രമേഹ രോഗിയൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഡയബറ്റിക് ചെരുപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഫുട്ട് വയസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഇടുന്നത് കൊണ്ടോ അവർക്ക് മെച്ചമുണ്ടോ? ഡയബറ്റീസ് ആൾക്കാർക്ക് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഈ ഫാസ്റ്റിംഗ് ഷുഗറോ അല്ലെങ്കിൽ PPBS ഒന്ന് നോക്കിയിട്ട് പറയും. എന്റെ ഷുഗർ കുഴപ്പമില്ല, ഞാനൊരു ഡയബറ്റിക് ഫുട്ടിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട്, ഞാനൊരു ഫുട്ട് ആൻഡ് ആങ്കിൾ സർജൻ ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നോക്കുന്നത് ഒരു HbA1c ആവറേജ്, 3 ആവറേജ്. അത് എപ്പോഴും 7 കാണണം. ഐഡിയലി 6.5 താഴെ നിൽക്കണം, പക്ഷെ അറ്റ്ലീസ്റ്റ് 7 കാണണം ഡയബറ്റിക് ആവാൻ. ഈ 8-9 ഒക്കെ എത്തുമ്പോൾ ഈ ന്യൂറോപ്പത്തിയുടെ പ്രോബ്ലം കൂടുന്നത്.
അന്നേരം അത് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുഗർ ഉള്ളവർക്ക് നമ്മളെപ്പോഴും പറയുന്നത് ദ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇസ് കൺട്രോൾ ഓഫ് ഷുഗർ. പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പ്രമേഹം കൂടുമ്പോൾ ശരിക്കും നിയന്ത്രണമില്ലാത്ത പ്രമേഹമാണ് നമ്മളെ വൃക്ക എല്ലാ അവയവങ്ങൾക്കും കേടുണ്ടാക്കുന്നത്, കണ്ണിനും ഒക്കെ ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു നിർദ്ദേശം എപ്പോഴും പ്രമേഹ രോഗികളോട് പറയാറുള്ളത് അവര് സമയാസമയങ്ങളിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പല പരിശോധനകളും ചെയ്യണം എന്നാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ണും ഒക്കെയാണ് ചെയ്യാറുള്ളത്. കാല് നമ്മൾ എപ്പോഴും ഇഗ്നോർ ചെയ്യും. അതാണ്, അതാണ് ഞാൻ ചോദിക്കാം. കാല് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു, അത് ഒഴിവാക്കുകയാണ്, പലപ്പോഴും മറന്നു പോകുകയാണ്. അതെ, മറന്നു പോകുന്നു. പിന്നെ ചെരുപ്പ്, ഡയബറ്റിക് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ചെരുപ്പ് വാങ്ങിക്കും. ആ ചെരുപ്പ് ഒരു രണ്ട് വർഷം അത് ഇട്ടുകൊണ്ടിരിക്കും, അത് തന്നെ കുഴിഞ്ഞ് കംപ്ലീറ്റ്ലി പോകും. അത് നോക്കുന്നില്ല, ബിക്കോസ് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. അറിയുന്നില്ല. ചെരുപ്പ് ഇല്ലാതെ നടക്കുമ്പോഴേ തന്നെ എന്തെങ്കിലും മുള്ളു കയറി പോയാരോ കല്ല് കൊണ്ടാരോ ഒന്നും അറിയുന്നില്ല. അവിടെയൊക്കെയാ നമ്മുടെ കോസറ്റീവ് ഫാക്ടർ, കാരണം വരുന്നത്, ഇതൊരു ഇൻസ്റ്റിഗേഷൻ തുടങ്ങുന്നത്, അതാ വെച്ചാൽ തുടക്കം വരുന്നത്. അതുകൊണ്ട് ചെരുപ്പ് വീടിനകത്താണെങ്കിലും വെളിയിലാണെങ്കിലും കറക്റ്റ് സൈസ്ഡ് ചെരുപ്പ് ഇട്ടേ നടക്കാൻ പാടുള്ളൂ. പിന്നെ ഒരുപാട് തേഞ്ഞ ചെരുപ്പ് ഇടരുത്, ഒട്ടുമേ ഇടാൻ പാടില്ല. ഇച്ചിരി കുഴിയാവുമ്പോഴത്തേന് അത് മാറ്റണം. സോ ഡയബറ്റീസ് ഉള്ളവർക്ക് ചെരുപ്പ് കമ്പൽസറി, ചെരുപ്പ് ഒഴിവാക്കരുത്. അതെ, വീടിനകത്തും പുറത്തും. പിന്നെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചെരുപ്പ് ഇടുന്നതാണ് ഞങ്ങൾ എപ്പോഴും. പിന്നെ അതിനുവേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ചെരുപ്പ് ഇടണം. അതെ അതെ അതെ. ഈ സ്ത്രീകളില് ഇപ്പൊ ആർത്തവ വിരാമത്തിന് ശേഷം അവർക്ക് പല രോഗങ്ങളും പുരുഷന്മാരുടെ അതേ സാധ്യതയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പ്രമേഹ രോഗികളുടെ എണ്ണവും സ്ത്രീകളിൽ കൂടുതൽ വരികയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള എല്ലിന്റെ ബലക്ഷയം വരുന്ന അവസ്ഥകളുണ്ടല്ലോ, അതും കൂടെ വരികയാണെങ്കിൽ, പ്രമേഹം കൂടി ഉണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകൾ നേരത്തെ വരുമോ? ഇല്ല, അതിനില്ല, അങ്ങനെ ഒരു കോറിലേഷൻ ഇല്ല, ബന്ധമില്ല. ഓസ്റ്റിയോപൊറോസിസ് ഇസ് എ അബ്സൊല്യൂട്ടലി ഡിഫറെന്റ്. അത് എല്ല് പൊട്ടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് അത് സ്ട്രെസ് ഇഞ്ചുറീസും അത് ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സും അത് വരുന്നുണ്ട്. പക്ഷേ ഇത് ഡയബറ്റീസ് കാരണം മാത്രം അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ അസുഖം കാരണം മാത്രം വരുന്ന ഒരു പ്രോബ്ലം ആയത്. ഓസ്റ്റിയോപൊറോസിസ് കാരണം എല്ലൊടിയും വേദന വരും അല്ലെങ്കിൽ ഷേപ്പ് കാലിൻ്റെ മാറത്തില്ല. ഈ ഷാർക്കോട്ട് ഫുട്ടിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ഡാമേജ് ആയി, കംപ്ലീറ്റ് പാദത്തിന്റെ ഷേപ്പ് അങ്ങ് മാറും, അവിടെയായി പ്രശ്നം വരുന്നത്. ഇനി ഡോക്ടർ, ഇതില് ഒരു ഉണങ്ങാത്ത ഒരു മുറിവുണ്ടാകും എന്ന് പറഞ്ഞു. ഈ മുറിവുണ്ടാകുന്നത് ഒടിഞ്ഞ അസ്ഥികൾ തട്ടി അങ്ങനെ അണുബാധ ഉണ്ടായിട്ടാണോ കാലിന്റെ പാദത്തിൽ മുറിവുണ്ടാകുന്നത്? അത് പ്രത്യേകിച്ച് അടിയിലൊക്കെ ആണല്ലോ മുറിവുണ്ടാകുന്നത്. അതെ, ഡയബറ്റീസ് ഉള്ളവർക്ക് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത് മുറിവ് വരുന്നവരാണ്. അത് യൂഷ്വലി സർക്കുലേഷൻ കുറയുന്നോണ്ടാണ് അവരുടെ മുറിവ് വരുന്നത്. അതായത് നമ്മൾ സാധാരണ മുറിവ് ഉണക്കുന്നതിന് മുമ്പേ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. തിരിച്ച് ബ്ലഡ് സർക്കുലേഷൻ കയറി പോകുന്നില്ല. അതെ, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോഴത്തേന് തന്നെ ഡയബറ്റിക് ഫുഡിന്റെ അൾസേഴ്സ് ഇംപ്രൂവ് ചെയ്യും. പക്ഷെ ഷാർക്കോട്ട് ഫുഡിനകത്ത് അത് നേരെ തിരിച്ച, അറ്റ്ലീസ്റ്റ് 80% ഷാർക്കോട്ട് ഫുഡിൽ ബ്ലഡ് സർക്കുലേഷൻ എക്സസീവ് കൂടുതലായിട്ടുണ്ട്. കൂടുതലായിട്ടുണ്ട്. ആ കൂടുതൽ കാരണം കൂടെ ഈ എല്ല് ദ്രവിച്ചു പോകുന്ന എളുപ്പം. അതുകൊണ്ട് അവിടെ മുറി ഉണങ്ങാത്തത് ബേസിക്കലി ഇസ് ബിക്കോസ് ഓഫ് ദി ഷേപ്പ് ഓഫ് ദി ഫുഡ്. കാലിന്റെ ആകൃതി മാറുന്നതുകൊണ്ടാണ് അൾസർ വരുന്നത്. ആ പ്രഷർ പോയിന്റ് അല്ല, അബ്നോർമൽ എവിടെയാണോ കൂടുതൽ നമ്മൾ കാല് പാദം ഉറപ്പിച്ച് വെക്കുന്നത് അവിടെ തട്ടുന്നത്, അവിടെയാണ് മുറിവ് വരുന്നത്. അതെ, അന്നേരം ആ ഒരു ഷേപ്പ് ആയി കഴിഞ്ഞാൽ മുറിവ് ഉണക്കിക്കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഡ്രസ്സിങ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ആ സമയത്ത് നമ്മൾ എല്ലിന്റെ ഷേപ്പ് തിരിച്ച് കൊണ്ടുവരാനുള്ള സർജറി ചെയ്താലേ ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ, സ്ഥായിയായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു ശാശ്വതമായ പരിഹാരം ഇതിന് കിട്ടുള്ളൂ. അതെ അതെ. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് പല അവസ്ഥകളുണ്ടെന്ന് പറയാറുണ്ടല്ലോ ഇതിന്, അതായത് പെട്ടെന്നുണ്ടാവുന്നതും വളരെ സമയമെടുത്തുണ്ടാവുന്നതും, അങ്ങനെയുള്ള ഒരു തരംതിരിവ് ഈ ഷാർക്കോട്ട് ഫുട്ടിൽ കേട്ടിട്ടുണ്ട്. അതെ, യൂഷ്വലി അതൊരു അക്യൂട്ട് എപ്പിസോഡ് ആയിട്ടാണ് തുടങ്ങുന്നത്. പെട്ടെന്ന് തന്നെ വരും, നീരായിട്ട് വരും, സഡൻ ആയിട്ട്. ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ലായിരുന്നു, രണ്ടു ദിവസം മുമ്പ് നീര് വന്നു കാലിൽ, പാദത്തിന് നീര് വന്നു. നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുക, സെല്ലുലൈറ്റിസ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അവിടെയാ തെറ്റ് വരുന്നതെന്ന് പറഞ്ഞു ഡോക്ടർ. അന്നേരം ദിസ് ഇസ് യൂഷ്വലി ഒരു അക്യൂട്ട് അറ്റാക്ക് ആയിട്ടാണ് വരുന്നത്. ഒരു ക്രോണിക് പതുക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നത് വെരി റെയർലി യൂഷ്വലി ഒരു അക്യൂട്ട് അറ്റാക്ക് ആയിട്ടാണ് വരുന്നത്. ആ സമയത്ത് മനസ്സിലാക്കണം, പ്രമേഹം ഉള്ളവര്, അതായത് പ്രമേഹം വലിയ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അവര് പ്രത്യേകിച്ചും കണ്ണിനെയും മറ്റ് കരളിനെയും ഒക്കെ പരിശോധിക്കുന്ന പോലെ, വൃക്കയൊക്കെ പരിശോധിക്കുന്ന പോലെ കാലിന്റെ കാര്യം കൂടെ പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് ന്യൂറോപ്പതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുള്ളതാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരെ കണ്ടുപിടിക്കുക, ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്? വെറുതെ നമ്മൾ ശാരീരിക പരിശോധന മൂലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, അതോ കൂടിയ MRI പോലെയുള്ള ഇത് വേണ്ടി വരുമോ? ഏർലി സ്റ്റേജിൽ ഞാൻ
ഞാൻ പറഞ്ഞില്ലേ നീര് വരുന്ന ദിവസം ആദ്യത്തെ ഒരു രണ്ടാഴ്ച നമ്മൾ എക്സ്റേ എടുത്താലോ ഒന്നും കാണത്തില്ല. ആ സമയത്ത് നമുക്ക് MRI സ്കാനോ അല്ലെങ്കിൽ ബോൺ സ്കാനോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലേ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു മേജർ ഡ്രോബാക്ക് തന്നെ അതിൻ്റെ ഒരു MRI എന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര വില കൂടുതലൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അന്നേരം ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്റെ കാലിന് ഒരു ജസ്റ്റ് നീര് വന്നേ ഉള്ളൂ എന്നോട് MRI ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. പക്ഷെ അവിടെ നമുക്ക് ചിലപ്പോൾ MRI നോർമൽ ആയിരിക്കും, അത് ഇൻഫെക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ അവര് ഈ പ്രമേഹത്തിന്റെ തോതും കൂടെ അനുസരിച്ചാണ് ഇത് നിർണയിക്കുക. സാധാരണ അന്നേരം ബ്ലഡിന്റെ സർക്കുലേഷൻ നോക്കും, പിന്നെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻഫെക്ഷന്റെ ഇത് ഉണ്ട്, അതൊന്നും ഇല്ല, നോർമൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല, സർക്കുലേഷൻ നല്ലതാ, പക്ഷെ നീരുണ്ട്, പെയിൻ ഫാക്ടർ ഇല്ല, വേദനയാണെങ്കിൽ നമ്മളത് ഷാർക്കോട്ട് ഫുട്ടിന്റെ അക്യൂട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ആ സമയത്താണ് നമുക്ക് ഇതിന് ജസ്റ്റ് പ്ലാസ്റ്റർ ഇട്ട് വലിയ സർജറിയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്തിക്കാൻ പറ്റുന്നത്. ലേറ്റ് സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, ബട്ട് ഒരു വലിയ സർജറി അത് അത് വെച്ചിട്ട് ഇന്ന് ചെയ്യാൻ പറ്റും. അൺലൈക്ക് ഒരു 15 years back ഒരു 10 to 12 years ബാക്ക് ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ചപ്പം ഞങ്ങളുടെ സാറന്മാരും പറഞ്ഞത് ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറഞ്ഞാൽ തൊട്ടു പോയേക്കല്ലേ, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ളതാന്ന് പറയും. പക്ഷെ ഇപ്പം നമ്മളത് ചികിത്സിക്കാം, അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിൽ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ഇതെല്ലാം പ്രിവെന്റ്, പ്ലാസ്റ്റർ ഇട്ടിട്ട് 2-3 months റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ കാല് ശരിക്കും എല്ലുകളെല്ലാം പൊട്ടി, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ കാലിന്റെ മധ്യഭാഗത്തുള്ള പാദത്തിന്റെ മധ്യഭാഗത്തുള്ള ആ വളവ് പോലും ലെവലായി പോയ അവസ്ഥയിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, തോണിയുടെ ഷേപ്പിലായി മാറുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് പഴയ രീതിയിലേക്ക് ആക്കാൻ പറ്റുമോ? ഒരു 75-80% ആക്കാൻ പറ്റും, 75-80% ആക്കാൻ പറ്റും. ആ നോർമൽ ഷേപ്പിലോട്ട് നമുക്ക് ആക്കാൻ പറ്റും. 100% എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഓൾറെഡി ദ്രവിച്ചു പോയി കഴിഞ്ഞു, നമുക്കൊരു പുതിയ എല്ല് ഇട്ടാലും പറ്റില്ല. അതുകൊണ്ട് ഇതിനകത്ത് ശസ്ത്രക്രിയ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും പ്ലേറ്റ് ആൻഡ് സ്ക്രൂസ് ഒക്കെ വെച്ച് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് പിന്നെ സൂപ്പർ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. അത് നല്ലതായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഒരു എഗെയിൻ ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കാലിന് ചവിട്ടി നടക്കാൻ പറ്റില്ല. ഇതൊരു ട്രീറ്റ്മെന്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-8 months എടുക്കും ഒന്ന് ചവിട്ടി വരാൻ, ചവിട്ടി നടക്കാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ വീണ്ടും വരാൻ? ഒരു കാലില് വന്നു കഴിഞ്ഞാൽ 50% ചാൻസ് ഉണ്ടെന്നാ പറയുന്ന മറ്റേ കാലിൽ വരാൻ, അതാ നമുക്ക് ഒരു കൺസേണിങ് ഫാക്ടർ. ഒരു കാലിന് വന്നു കഴിഞ്ഞാൽ 2-ാമത്തെ കാലം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയി, അതെ, കിടപ്പിലായി പോകും രോഗികള് അവർക്കും. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ അവര് കൃത്യമായിട്ട് നമ്മള് ശസ്ത്രക്രിയ ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നേരെയാക്കി എടുക്കാം, പക്ഷെ സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നടക്കാം, സമയം എടുക്കും. അപ്പൊ ഒരു കാലിന് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത കാലിന് എത്ര പെട്ടെന്ന് വരും, അല്ലെങ്കിൽ അങ്ങനെയില്ല, ദേർ ഈസ് എ പോസിബിലിറ്റി. അതിപ്പം ഞാനിപ്പം പല പേഷ്യൻസിനെ കണ്ടേക്കുന്നത് ഇത് ചികിത്സിച്ചു കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് സഡൻലി ഡോക്ടർ ഇത് കാലിന് നീര് വന്നിട്ടുണ്ടോ നോക്കിയേക്കുമ്പോൾ, ബിക്കോസ് അവരപ്പലത്തിന് അവയർ ആയിപ്പോയി, ആ ഒരു 6 മാസത്തിന്റെ ഡിഫറൻസിലും വന്നിട്ടുണ്ട്, 3 വർഷം കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. അത് നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പ്രമേഹത്തിന്റെ നിയന്ത്രണം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് വരാതിരിക്കാൻ സാധ്യതയുണ്ട്, കുറച്ച് ഡെഫിനറ്റ്ലി ബെറ്റർ, ന്യൂറോപ്പത്തിക് പ്രോബ്ലം കുറയും. പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പിന്നെ അത് എപ്പോഴും ഈ പ്രശ്നത്തിന്റെ ബുദ്ധിമുട്ട്, ഇറിവേഴ്സിബിൾ ഡാമേജ്. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ചികിത്സിക്കുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിന് ശസ്ത്രക്രിയയാണ് ഡോക്ടർ പറഞ്ഞത്, അതായത് ഗുരുതരാവസ്ഥയാണെങ്കിൽ പിന്നീട് അവർക്ക് മുറിവുണ്ടാകാൻ സാധ്യതയുണ്ടോ കാലിന്റെ അടിയിൽ? യൂഷ്വലി ഷേപ്പ് തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ മുറിവ് അങ്ങ് ഉണങ്ങും, കംപ്ലീറ്റ്ലി ഉണങ്ങും. പിന്നെ നമ്മൾ സൂക്ഷിക്കണം, ഇല്ലെന്നില്ല, തട്ടിയൊക്കെ മുറിയാൻ, അതെ, അത് ഡെഫിനറ്റ്. ബിക്കോസ് നമ്മൾ പറഞ്ഞ പോലെ രക്തയോട്ടം ഇല്ലാതെ ന്യൂറോപ്പത്തി ആയതുകൊണ്ട് സെൻസേഷൻ ഇല്ല, എന്നിട്ട് ഒരു കല്ല് ചവിട്ടിയാൽ ഇറ്റ് സാറ്റ്സ് ഗുഡ് പ്രോബ്ലം. അന്നേരം അത് എപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ പിന്നീട് അവർ ശരിക്കും പരിചരിക്കാൻ വീണ്ടും ഇത് പ്രശ്നം വരാതിരിക്കാനോ അല്ലെങ്കിൽ വന്ന കാലില് വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനോ അവിടെയും വീണ്ടും വീണ്ടും മുറിവ് വരാലോ. അതെ, അപ്പൊ പ്ലേറ്റ് ആൻഡ് സ്ക്രൂ ഒക്കെ വെക്കുന്നത് കൊണ്ട് വീണ്ടും പ്രശ്നം വരില്ല. പ്രശ്നം ആക്ച്വലി പേടി, അത് കഴിഞ്ഞ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റ് ഉണ്ട്, മെറ്റൽ ഉണ്ട്, അവിടെ അണുബാധ വന്നു കഴിഞ്ഞാൽ വീണ്ടും വലിയ പ്രശ്നം വരും, കൂടുതൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട്. അതെ, നമ്മുടെ മെയിൻ ഡിക്റ്റം ഏത് ഷാർക്കോട്ട് ഫുട്ടാണെങ്കിലും ഏത് ന്യൂറോപ്പത്തിക് ഫുട്ടാണെങ്കിലും പേഷ്യന്റ് സ്വന്തം കാലേ നടക്കണം, അല്ലാതെ മുറിച്ചു കളയണം എന്നല്ല പറയാം. സേവ് യുവർ ഫീറ്റ്, അതാ നമ്മുടെ ഒരു മെയിൻ മോട്ടോ, ലക്ഷ്യം അതാണ്, അവരെ കാലിനെ രക്ഷിച്ചെടുക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. പ്രമേഹ രോഗികൾക്ക് വളരെ
പ്രയോജനപ്രദമായ ഒരു വിവരമാണ് ഡോക്ടർ നൽകിയത്. എല്ലാ പ്രമേഹ രോഗികളും നല്ല നിയന്ത്രണത്തിലൊക്കെ ആണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ നേരത്തെ തന്നെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി വരുമ്പോഴാണ്, അതായത് പ്രമേഹ നിയന്ത്രണത്തിൽ വിട്ടുപോകുമ്പോഴാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാലിന് മരവിപ്പും അല്ലെങ്കിൽ കാലിലേക്കുള്ള സംവേദനശേഷി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഈ ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികൾ അവരുടെ പ്രമേഹം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കാലിനെ മാത്രമല്ല ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും രക്ഷിക്കാമെന്ന് പല പരിപാടികളിലൂടെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇതൊരു പുതിയ അറിവും കൂടെ അവർക്ക് നൽകിയ ഡോക്ടറിന് വളരെ നന്ദി. എന്താണ് ഷാർക്കോട്ട് ഫുട്ട്? ഇതേക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫുട്ട് ആൻഡ് ആംഗിൾ സർജൻ ഡോക്ടർ രാജേഷ് സൈമണുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കോവിഡ് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കുട്ടികൾ, പ്രായമായവർ, മാരക രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവർ, കൂടാതെ ഇപ്പോൾ കോവിഡാനന്തര രോഗങ്ങളാൽ വലയുന്നവരും കോവിഡിനെ നേരിടുന്നതോടൊപ്പം ആരോഗ്യം പരിപാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ സദാ സേവന സന്നദ്ധരായി ഞങ്ങളുണ്ട്. VPS ലേക് ഷോർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊച്ചി. ഈ പരിപാടിയുടെ പ്രായോജകർ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ. കരളിനി ചിരിച്ചുകൊണ്ടേയിരിക്കും. കരൾ മാറ്റിവെക്കൽ ഉൾപ്പെടെ കരളിന്റെ സമ്പൂർണ്ണ സംരക്ഷണം ഇപ്പോൾ എല്ലാവർക്കും താങ്ങാവുന്നതാണ്. കരൾ മാത്രമല്ല അവയവങ്ങൾ മാറ്റിവെക്കുന്നത് ഇപ്പൊ സാധാരണ കാര്യമാണല്ലോ. VPS ലേക് ഷോ ഇന്ത്യാസ് ഫൈനസ്റ്റ് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സെന്റർ. VPS ലേക് ഷോ FM ഹെൽത്ത് ലൈൻ.